മോഹൻലാലിനെ പോലെയോ അല്ലെങ്കിൽ മമ്മൂക്കയെ പോലെയോ ഒരു ആക്ടർ ആക്ടേഴ്സ് അവരുടെ മക്കൾക്ക് ഭാരമായ ഒരു നിലവാരത്തിലേക്ക് ഞാൻ ഒരിക്കലും ഗോകുലിന് ഭാരമാകുന്ന നിലവാരമുള്ള ഒരു ആക്ടറല്ല. അതുകൊണ്ട് ഗോകുലിന് നല്ല ഒരു എന്താണ് ലിബേർട്ടിയുള്ള സ്പേസാണ് ആക്ടർ എന്ന നിലയ്ക്കുള്ള. ഞാനൊരിക്കലും അവൻ്റെ ഒരു വലിയ ബാലിക റമ്മലയല്ല. അതെനിക്ക് നല്ല വിശ്വാസമുണ്ട്. അത് ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായമായിട്ട് ഞാൻ എൻ്റെ സ്വന്തം നിലയിൽ വിലയിരുത്തൽ നടത്തി പറഞ്ഞ കാര്യം ഇതാണ്. അതിനകത്ത് വലിയ ഹ്യൂമിലിറ്റി ഉണ്ടെന്നൊന്നും ആരും റീഡ് ചെയ്യുന്ന അങ്ങനെ തന്നെയാണ്. കൊത്താൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷേ എനിക്കിനി അത് കാണേണ്ട ആവശ്യമില്ല. ഒരുപാട് പേര് ശ്രദ്ധിക്കടക്കം കണ്ടിട്ട് തന്നെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ തന്നെ വളരെ സന്തോഷിപ്പിക്കുന്നതാണ്. അതിനകത്ത് നൈല എന്നോട് പറഞ്ഞ് പലപ്പോഴും സുരേഷ് ചേട്ടനാണെന്ന് ഒന്ന് തോന്നിപ്പോ, അവൻ്റെ ചില ചരിഞ്ഞുള്ള ചില ലുക്സ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അത് പിന്നെ അവൻ തന്നെ അതിന് മറുപടി പറഞ്ഞെന്ന് തോന്നുന്നല്ലേ, ഡി എൻ എ അതായി പോയില്ലേ, പിന്നെ ഞാനെന്ത് ചെയ്യാനാ അല്ലേ. അതായിരിക്കും ഗോകുൽ ഈ പറഞ്ഞതുപോലെ എൻ്റെ അടുത്ത് ഒരൊറ്റ പെർമിഷനെ ചോദിച്ചുള്ളു. അച്ഛൻ്റെ ആ കോസ്റ്റ്യൂമറില്ലേ പളനി അങ്കിൾ, ഞാൻ പളനി അങ്കിളിന് വെച്ചാൽ കോസ്റ്റ്യൂം ഒന്ന് തയ്പ്പിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ നീ നിന്റെ സിനിമ നിന്റെ ആഗ്രഹങ്ങൾ നന്നാവാൻ വേണ്ടി നിന്റെ ചിന്ത അതെന്ത് നിനക്ക് ഓതിത്തരുന്നു അത് ചെയ്യാനുള്ള ലിബേർട്ടി നിനക്കാണുള്ളത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ.